ആരുമില്ലാത്ത ഭിന്നശേഷിക്കാരിയായ കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശി ലക്ഷ്മിയമ്മയ്ക്ക് താങ്ങും തണലുമായിരുന്ന രണ്ട് അംഗനവാടി ടീച്ചർമാരെ പരിചയപ്പെടാമെന്നി കഴിഞ്ഞ ദിവസം ലക്ഷ്മിയമ്മ മരിച്ചു ഇവരുടെ മരണാന്തര ചടങ്ങുകൾ നടത്തിയതും ഈ യുവതികൾ തന്നെയാണ് കാസർഗോഡ് താലൂക്ക് ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ ഉഷയും സൗജന്യയും കാത്തുനിൽക്കുന്നത് ലക്ഷ്മിയമ്മയ്ക്ക് വേണ്ടി ഹൃദ്രോഗം മൂലം മരിച്ചുപോയതാണ് മഞ്ചേശ്വരം കണ്ണതീർത്തിയിലെ ലക്ഷ്മി എന്ന അറുപത്തിമൂന്നുകാരി ആരുമില്ലാത്ത ഭിന്നശേഷിക്കാരി ലക്ഷ്മിക്ക് കൂട്ടായിരുന്നു അംഗൻവാടി ജീവനക്കാരായ ഉഷയും സൗജന്യവും ആ പ്രദേശത്തുകാർ അല്ലാതിരുന്നിട്ടും ഇവർ ലക്ഷ്മിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു വേണ്ട സഹായങ്ങൾ ചെയ്തു ഡിസേബിൾ സർവേ ഉണ്ടായിരുന്നു ആ സർവേയിലാണ് ആദ്യം പരിചയപ്പെടുന്നത് അന്ന് മുതൽ കൊണ്ട് എല്ലാ സഹായവും ചെയ്തുകൊണ്ടിരുന്നു ലക്ഷ്മിക്ക് ആകെ ഉണ്ടായിരുന്ന സഹോദരൻ നാലു വർഷം മുമ്പ് മരിച്ചു ഇതോടെ നിരങ്ങി മാത്രം നീങ്ങാൻ കഴിയുന്ന ലക്ഷ്മിയെ ഇവർ ഏറ്റെടുക്കുകയായിരുന്നു ബന്ധുക്കൾ എന്ന നിലയിട്ട് ആരുമില്ല ഞങ്ങൾ അറിഞ്ഞെടുത്തോളൂ പിന്നെ ദൂരെ എന്തോ ബോംബെയിൽ എന്തോ ഒരു അമ്മായി നിലയിട്ട് ഉണ്ടെന്ന് അറിഞ്ഞു പിന്നെ ഞങ്ങൾ അവരെ അടുത്ത് പറഞ്ഞിരുന്നു ഇടയിൽ അപ്പൊ പറഞ്ഞിട്ടാകുമ്പോൾ അവർ പറഞ്ഞു എന്നില്ലെങ്കിൽ അവർ ആശ്രമത്തിൽ ഇട്ടോളൂ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഹൃദയവേദനയോടെയാണ് പ്രിയപ്പെട്ട അമ്മയെ ഇവർ യാത്രയച്ചത് ഭയങ്കര വിഷമമാണ് ഞങ്ങളെന്നില്ല ഞങ്ങൾ അത്ര അറ്റാച്ച്മെന്റ് ആയിരുന്നു രണ്ടുപേരും ലക്ഷ്മിയുടെ ചികിത്സക്കും മരണാനന്തര ചടങ്ങുകൾക്കും എല്ലാം തുണയായ സാമൂഹ്യനീതി വകുപ്പിന് നന്ദി പറയുകയാണിവർ കാസർഗോഡ് നിന്ന് ഫൈസൽ ബിൻ അഹമ്മദ് ഏഷ്യൻ നെറ്റ്